പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം, വിദ്യാഭ്യാസം കൂടുന്നു എന്തുകൊണ്ട് അന്ധവിശ്വാസം കുറയുന്നില്ല? അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, വിദ്യാഭ്യാസവും അന്ധവിശ്വാസവുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറിച്ച് വിദ്യാഭ്യാസം കൂടുന്നു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് അന്ധവിശ്വാസം കുറയുമെന്ന് ധരിക്കുകയേ വേണ്ട. ഇന്ന് വൈശാഖൻ തമ്പി ചോദിച്ചൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും അത്ര ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ എല്ലാത്തിനും നാസയുടെ കാര്യം പറയുന്നു, നാസയുടെ കാര്യം പറയുന്നു, നാസ അംഗീകരിച്ചാണ്, നാസ മുട്ടുമടക്കിയതാണെന്ന്. ആരും ഐ എസ് ആർഒ മുട്ടുമടക്കി ഐ എസ് ആർഒ അംഗീകരിച്ചെന്ന് പറയാറില്ല. കാരണം എന്താണ്, ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഒരു അമ്പല കമ്മിറ്റിയേക്കാൾ ശോചനീയമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, ഒരു പള്ളി കമ്മിറ്റി പോലെ എടുത്താൽ മതി അത്. പിന്നെ അവർ കണക്കൊക്കെ പഠിച്ചിട്ടുണ്ട്, കണക്ക് പഠിച്ചിട്ടുണ്ട്, ലോക്കറ്റ് വിടുന്നു, പോകുന്നു, തേങ്ങ അടിക്കുന്നു, കൊണ്ടുവന്ന് അത് ചെയ്യുന്നു. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അവിടെ ഒരു വിഷയമല്ല, ദാരിദ്ര്യം വിഷയമല്ല, സമ്പത്ത് വിഷയമല്ല. സമ്പന്നനാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം സമ്പന്നനായ അന്ധവിശ്വാസിയാവുന്നു, വിദ്യാഭ്യാസം കൂടുമ്പോൾ വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയാവുന്നു. വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയും വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധവിശ്വാസം എന്നുള്ള വ്യത്യാസം, വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസി അവൻ പഠിച്ചത് മുഴുവൻ കൊണ്ടുവന്ന് അവൻ്റെ അന്ധവിശ്വാസം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പറയും എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അച്ഛനും മോനും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമില്ലാന്ന് പറയത്തില്ലേ, പാമ്പായി കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നോണം. വിദ്യാഭ്യാസവും ഇതുമായിട്ടൊന്നൊരു ബന്ധം, എല്ലാവരും ധാരണയുണ്ട്. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ഇത് പോകും. വിദ്യാഭ്യാസം അല്ല കൂടേണ്ടത്, ശാസ്ത്രീയമായ മനോഗതി, സയൻറ്റിഫിക് ടെമ്പർ, സയൻറ്റിഫിക് നോളജും അല്ല. നിങ്ങളൊരു സർജൻ ആകാം, പക്ഷേ നിങ്ങൾക്ക് അന്ധവിശ്വാസിയാകാം. നിങ്ങളൊരു അന്ധവിശ്വാസി ആകാതിരിക്കാൻ നിങ്ങൾ സ്കൂളിൽ പോകേണ്ടതോ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഈ ഒരു റാഷണലിസത്തിൻ്റെ തന്നെ അടിസ്ഥാനം. യു ആർ ജസ്റ്റ് ശരിയായ വഴിയിൽ ചിന്തിക്കുക. അങ്ങനെ ഒരു പരിശീലനം സ്കൂളുകളിൽ കിട്ടുന്നില്ല. സ്കൂൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ സെൻറ്റേഴ്സാണ്. കോളേജും അത് തന്നെ, എല്ലായിടത്തും അന്ധവിശ്വാസങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. രാവിലെ തുടങ്ങുന്ന ഈശ്വര പ്രാർത്ഥനയോടുകൂടി പഠിക്കുന്നവൻ, അവൻ പിന്നെ എന്ത് പഠിച്ചാലും അന്ധവിശ്വാസിയായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് പഠിക്കുന്നത്. എന്നിട്ട് പറയും എന്തുമാണ് വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസം കുറയുന്നത്. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസം കൂടത്തേ ഉള്ളൂ കേരളത്തിൽ. കാരണം ഇവിടെ കൊടുക്കുന്ന സാധനം അതാണ്.